രാഹുലിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ യുവരാജാവ് സമൂഹത്തിൽ വിഷം കലക്കുകയാണ് രാഹുൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഒപ്പമാണെന്നും കോൺഗ്രസ് ഹിന്ദുക്കളെ വെറുക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഹിന്ദുക്കളുടെ സ്വന്തം രാജ്യത്ത് കോൺഗ്രസ് ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിഷ്ണു തീർച്ചയായും പ്രധാനമന്ത്രി അതിരൂക്ഷമായൊരു വിമർശനമാണ് രാഹുലിനെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിനെയും ലക്ഷ്യം വെച്ച് നടത്തിയത് കോൺഗ്രസ് ഹിന്ദുക്കളെ വെറുക്കുന്നു അതുപോലെ തന്നെ ഹിന്ദുക്കളെ ഈ രാഷ്ട്രത്തിലെ രണ്ടാം തരം പൗരന്മാരായി കാണാൻ ശ്രമിക്കുന്നു എന്ന അതീവ ഒരു ആരോപണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതീവ ഗൗരവതരമായ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാന കാരണം തന്നെ രാംനവമി ആഘോഷങ്ങളും അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണവും ഇത്തരത്തിൽ ഈ രാജ്യവിരുദ്ധമായ ഒരു നടപടിയുടെ ഭാഗമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തന്നെയാണ് ഇത്തരത്തിലൊരു കർശനമായ മറുപടിക്ക് പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല നമുക്കറിയാവുന്നതാണ് അയോധ്യയിലെ ക്ഷേത്രം സന്ദർശിക്കുന്നവരെ ആ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് രാജ്യവിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രച പ്രചരണങ്ങളെല്ലാം തന്നെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു രാംനവമി ആഘോഷങ്ങൾക്കെതിരെയുള്ള നിലപാടുകളുണ്ടാകുന്നു ഇത്തരത്തിലുള്ള ചില തുടർച്ചയായി ഉണ്ടാകുന്ന ഹിന്ദു വിരുദ്ധ നിലപാടുകളെ കർശനമായ വിമർശനത്തിന് വിധേയമാക്കുക തന്നെയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് നമുക്കറിയാവുന്ന ാണ് നേരത്തെയും ഇതുപോലെ തന്നെ ഈ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന ആരോപണം അതിരൂക്ഷമായി പ്രധാനമന്ത്രി കാര്യകാരണ സഹിതം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അവസാനം അതായത് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്രയും ശക്തമായ വിമർശനം രാഹുലിനും അതുപോലെ തന്നെ കോൺഗ്രസിനുമെതിരെ ഉണ്ടായിരിക്കുന്നത്